ഉത്തരവാദിത്വത്തിൽ ഒരു പുതിയ പഞ്ചായത്ത് മെമ്പറെ നമുക്ക് തെരഞ്ഞെടുക്കണം. ആ സമയത്ത് നമുക്കതെല്ലാം പൂർത്തിയാക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ലോറൻസ് ഏട്ടനും അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ ആനി ജോസ് രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ പ്രദേശത്തെ എല്ലാ ഇന്നലെ വേലൂരിൽ ഒക്കെ പ്രചാരണത്തിന് രംഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന ഒരു വലിയ സുദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ വിചാർവേദിയുടെ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് മാസ്റ്റർ പാലത്തൂരിന്റെ എല്ലാ പ്രദേശത്തും ചെന്നുകൊണ്ട് ഉന്നതരായ ആളുകളെ കണ്ട് സംസാരിച്ച് എല്ലാം വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അജിതാകൃഷ്ണൻ ഇവിടെയുണ്ട്. ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഒരു പാട്ടാണ്. ഒരു പാട്ടല്ല, അജിതാകൃഷ്ണനും കൂടി ചേർന്നാണ് ഈ പാട്ട് പാടുന്നത്. അതുപോലെ തന്നെ രമ്യയാണോ പാട്ടിൽ മെടുക്കത്തി എന്നും തെളിയിക്കുന്ന ഒരു യോഗം കൂടിയാണ്. രണ്ടുപേരെയും ഇവിടെ സംസാരിക്കാൻ വേണ്ടി അജിതാകൃഷ്ണൻ രമ്യ സംസാരിച്ചതിന് ശേഷം നമ്മൾ പാട്ട് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട MLA അനിലേട്ടൻ ഉൾപ്പെടെ ഉള്ള UDFന്റെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ എന്റെ വാക്കുകൾ വീട്ടിലിരുന്നും പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്തും എന്റെ വാക്കുകൾ കേൾക്കുന്ന ചേച്ചിമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് അനുജത്തിയായി നിങ്ങളെന്നെ സ്വീകരിച്ച എനിക്ക് വോട്ട് നൽകിക്കൊണ്ട് എന്നെ തെരഞ്ഞെടുക്കണമെന്ന് അപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതിലെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിശാലമായ മനസ്സിനകത്ത് ഇടം നൽകിയ എനിക്ക് നിങ്ങൾ വിലയേറിയ വോട്ടുകൾ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ വിശ്വാസവും ഐക്യവും അഖണ്ഡതയും മതേതരത്വവും നമ്മുടെ ആചാരങ്ങളും മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാകട്ടെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് ഒരവസരം നിങ്ങൾ നൽകിയായി, നിങ്ങളിൽ ഒരാളായി, നിങ്ങളോടൊപ്പം വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാകുന്ന മുഴുവൻ സമയവും MP ആയി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നൽകുന്ന വോട്ട്, ആ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഇന്ന് എനിക്ക് ആ വോട്ട് തന്നതിന്റെ പേരിൽ ആരുടെ മുമ്പിലും തലകുലിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരികയാണ്. നമ്മുടെ എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിനെ വളർത്തിയെടുക്കുവാൻ, നിലനിർത്തുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പോരാട്ടം നൽകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.